എന്റെ അണ്ണ ഒന്ന് വേഗം വാ, നമുക്ക് കോസ്റ്റ്യൂം പ്രൊഫഷൻ പ്ലാൻ ചെയ്യണ്ടേ. അല്ല, 3 ലക്ഷം എന്തേലുണ്ട്? 2.5 ലക്ഷം അവിടെ കിട്ടുമെന്നോ? ആർക്ക്? അണ്ണത് ഞാനാണ്. ജാങ്കോ പായല് കുറെ വെള്ളം എടുത്ത് സ്ട്രോങ് വിട്. പറഞ്ഞത് കേട്ടാട്ടെ? കുണ്ടുംകുളവുമായി കിടന്നിരുന്ന ഈ വയല് കല്ലും മണ്ണോട്ട് നിർത്തിയത് എന്റെ അപ്പൻ അവറാനാ. അങ്ങേരുടെ പ്രതിമയായിരുന്നു ഇവിടെ വെക്കേണ്ടിരുന്നത്. അല്ലാതെ ഈ തവളയുടെതല്ല. മരുത്തന്മാര് പോലും മരുത്തന്മാര്. സിനിമാ നടൻ വരണം. എടാ ഭരത് കൊടുമ്പാറേ, നിന്റെ മാവ് പൊന്നായി പോവുള്ളടാ. അന്നാ ഒരു സ്ട്രോങ് തീ. എടാ കൊടുമ്പാറേ, നീ എന്താ വായു കുളിക്കട ബിസിനസിന് പോയണ? പോടെ പോടെ. ഏതാ പുതിയ പടം? നമ്മുടെ ലാൽ ജോസിന്റെ, നമ്മുടെ സ്വന്തം പയ്യനല്ലേ. ഏത്? നമ്മുടെ മീശമാധവൻ എടുത്ത് ഹിറ്റാക്കിയാളാ. അങ്ങനെ കുഴപ്പത്തിലാക്കുക. അത് കുഴപ്പമില്ല, ഇപ്പൊ അങ്ങനെ പട്ടാളോട് ഫ്ലോപ്പ് ആക്കിയതാണ്. എടാ ഇത്തവണയെങ്കിലും നിന്റെ ഓഞ്ഞ മുഖം സ്ക്രീനിൽ കാണുന്ന നീ ലാൽ ജോസിനോട് പറ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കെന്താ അണ്ണ ഒരു ചായ. നീ പോടാ. രണ്ട് കൂട്ടം എടുത്തപ്പോ ഇതുവരെ ഇല്ലാത്ത ഒരു ടേസ്റ്റ്. എന്തോ നന്നാ, എത്ര നേരം. നീ ഒറ്റ എടുത്തിനെ എങ്ങനെ വഷളാക്കണം? നീ പോടെ. വിട്ടുകളടാ, അവൻ എന്റെ അച്ഛനെ പോലെ രാഷ്ട്രപിതാവും പഠിക്കല്ലേ. നീ പ്ലസ് വൺ അല്ലേ? പോയി നന്നായിട്ട് പഠി, എന്നിട്ട് നീ പ്രതിമ പോലെ നിൽക്കാൻ. പ്രതിമയായിട്ട് നിന്റെ അച്ഛനെ കൊണ്ടുവന്നിരുന്നു. ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ പോയി. നീ പോ, കഴിഞ്ഞ തവണത്തെ പോലെ പ്ലാൻ പൊളിഞ്ഞ നിന്റെ അന്ത്യായിരിക്കും കേട്ടാ. ഇത് മതലി, ഇത് ടീച്ചറുടെ വീട്, ഇത് ഹോസ്റ്റലി. മൊറാർജി ദേശായി മൂത്ര കുടിച്ചിട്ടുണ്ട്, വേറെ കൊണ്ട് കുടിപ്പിച്ചിട്ടില്ല. അതും സർബത്തിലൊഴിച്ച്. അണ്ണനെങ്ങനെ കണ്ട്? ഇതാ ജാങ്കോക്ക് 1000 കണ്ണ്. കണ്ണായത് ഭാഗ്യം. ഇത് കണ്ടാണ് എന്റെ തലയിലെ മുഴ ഗതികേട് കൊണ്ടല്ലേ എന്റെ കെച്ചിൽ ഓരെ നിക്കണത്. എന്റെ തല എപ്പൊ കണ്ടാലും അയാൾക്ക് കൊട്ടണം. എന്നാലും സർബത്തിൽ മൂത്രച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ എന്റെ അണ്ണ, തൊഴിലാളിയായി എനിക്ക് പ്രതികരിക്കാൻ ദൈവം തന്നെ ഈ ഒരു ആയുധം എന്റെ കയ്യിലുള്ള അണ്ണ. അത് വെച്ച് ദിവസേന ഒരു സർബത്തം കൊടുക്കും. അപ്പൊ അണ്ണ, ഞാൻ പ്ലാൻ ചെയ്തനുസരിച്ച്. ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് നമ്മളെന്താ KPCC മീറ്റിംഗിനാണ് പോണത്? അത് പറ്റാതിരിക്കാനാണ് ഈ പ്ലാൻ. തെറ്റി നാട്ടുകാരെടുത്ത് കൈവയ്ക്കും. എന്നാ പറ? പട്ടിയണ്ട, പട്ടി കൊണ്ട് കിടക്കാൻ ഞാൻ എന്താ സീഡി മൂസ? ടീച്ചറിന്റെ വീട്ടിൽ പട്ടിയുണ്ടെന്ന് വിളിച്ചു ചോദിക്കാം. ആ ടീച്ചറിന്റെ അടുത്ത അല്ല കരി. ശിവേട്ടനാണ്. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ കിട്ടിയിരിക്കും. അയ്യോ വെക്കല്ലേ. പിന്നൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, ഈ ടീച്ചറിന്റെ വീട്ടില് പട്ടിയുണ്ടോ? പട്ടിയുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഇല്ല. എന്താ പേടിയുണ്ടോ? പേടിച്ചിട്ടൊന്നുമല്ല, പട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു. ഇല്ല, പക്ഷോ ത്രില്ല് പോയി. ഓക്കെ, ഞാൻ മാനേജ് ചെയ്തോളാം. എന്നെ വെച്ചാണല്ലേ. മഴ വരുന്നു തോന്നുന്നുണ്ട്, തുണി വലുതോണ്ട് പുറത്തു നിർത്തും. മുട്ടിഞ്ഞ കന്ന യൂണിയൻകാരെ കൂടി വിളിക്കായിരുന്നു. ഇന്നെങ്കിലും ഒരു ദിവസം പണിയെടുത്ത് ജീവിക്കണ. നീ അപ്പിടാനിരിക്കണോ? എന്താ കോവിലിൽ പോവാൻ പോണ? ഞാൻ കേറു. അണ്ണാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പട്ടിയെ പോലെ ഓടിയിടും. അപ്പോഴേ കലിപ്പായെന്ന് കരുതിക്കോണേ. ഓ, ഇലക്ട്രിക് കമ്പിയിൽ തങ്ങല്ലേ. അണ്ണാ ഒരു ടാറ്റാ. ടാറ്റാ. പട്ടി ഇല്ലാന്ന് പറഞ്ഞിട്ട് അല്ല, നിന്നാരാ പട്ടിയായിട്ട് കൂട്ടിരിക്കണല്ലേ. ഇപ്പൊ നീ പുട്ടി, ഒരു നാൾ നീയും അച്ഛനെ പോലെ വളരും വലുതാകും. അപ്പൊ നീ പട്ടി. ശബ്ദമൊക്കെ ഉണ്ടാക്ക,
നീ ഡിടീസാ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. പട്ടിയുടെ കുറയല്ലേ കേട്ടത്? അപ്പൊ പട്ടി ഉണ്ടാ? ദൈവമേ, അങ്ങനെ കാത്തോണേ. ഈശ്വര, എന്റെ കുണ്ടി അവിടെ എന്തെത്ര നോക്കാൻ. ഇതാര ഇവിടെ കൊണ്ടുപോയി? ഞാൻ തന്നെയല്ലേ. തൊണ്ടിയൊക്കെ എടുത്ത് മാറ്റും. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. അയ്യോ കപിൽ ദേവ്, എങ്ങോട്ട് പോകും? എന്താണ് അവിടെ? എന്റെ മെഡൽ സ്റ്റംപ് തെറിക്കുന്ന ഉറപ്പായി. രാത്രി ആയാലും കിടത്തി ഉറക്കില്ലേ? ഇന്നലെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോ മൊബൈൽ ഇവിടെ എവിടെയോ പോയ പോലെ തോന്നി. അന്ന് നോക്കാന്ന് വിചാരിച്ചു വന്നതാണ്. നമ്പർ എത്രയാടാ? 0471 314547. ഒടുക്കത്തൊരു മൊബൈൽ ഫോൺ. ഇന്നലെ പോയ ഫോണാണ്. സാറെന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ എടുത്തല്ലേ. ഞാൻ പിടിച്ചോ. സോറി, ഫോറടിച്ചാ മതി. സാറെ ഒരു മിനിറ്റ്. സാറെ എന്താടാ? യോഗ നടപടികൾ ആരംഭിക്കാം. എന്താണ് ആരംഭിക്കേ? ഓണക്കാലത്ത് ഉത്സവം നടക്കണ ഈ കരയിലെ ഒരേ ഒരു കോവിലായിരിക്കും ഇത്. ഇതിന്റെ നഷ്ടം ആർക്കാണ്? നിങ്ങൾക്ക് ആർക്കും ഇല്ല, എനിക്കാണ്. ഓണ സീസണും ഉത്സവ സീസണും ക്ലാഷ് ആയി എന്റെ ബിസിനസ് ആണ് പൂട്ടാൻ പോണത്. ഞാൻ സർബത്ത് കളിക്കൂടും. പ്രതിഷ്ഠാകാലം തൊട്ട് ത്രയംബകയ്ക്ക് ഓണമാണ് ഉത്സവം. തോമാച്ചൻ അറിയാലോ. ആ സമയത്ത് തവള തെരുവിൽ ഇല്ലായിരുന്നു, എനിക്കൊന്നും അറിഞ്ഞൂടാ. പ്രസിഡന്റെ, ഉത്സവത്തിന് എന്റെ വകയായിട്ട് 10,000 രൂപ അങ്ങോട്ട് കൊടുക്കും. അതവിടെ നിക്കട്ടെ. ഈ അബു അങ്ങനെ ക്ഷേത്ര കമ്മിറ്റി കയറിയത്? ഏയ്, അന്യമതക്കാരെ മാറ്റി നിർത്തണം പതിവ് കൂടി ഇല്ല. പോരെങ്കിൽ അബു അധ്വാനിക്കുന്നവനും ജനസമ്മതനുമായ ഒരു യുവാവും കൂടിയാണ്. കൈയടിക്കല്ലേ. കാശുള്ളവർക്ക് മാത്രം അവിടെ സ്ഥാനമുള്ള, കാശില്ലാത്തവർക്ക് എന്താ കസനില്ലേ? ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ നീ ഇവിടെ കയറി എളിഞ്ഞ് കുത്തിയിരിക്കണം. അത്രയ്ക്ക് വലിയ വിശ്വാസമാണെങ്കിൽ നീ പറ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്താണ്? എന്താ ഉണ്ട? ആര് ഇല്ലേ? ശിവൻകുട്ടി പറയൂ. ശിവനായിട്ട് ഉടക്കിയിട്ട് കുന്തിദേവി വന്നിരുന്ന സ്ഥലല്ലേ? അതല്ല, ഹനുമാനുമായിട്ട് ഉടക്കിയിട്ട് സുഗ്രീവൻ വന്നിരുന്ന സ്ഥലമായത്. ഏതായാലും പോടെ അളവേ. അബു പറയൂ. ദക്ഷയാഗത്തിന് പോകുന്ന വഴി പാർവതി വന്നിരുന്ന് പരമശിവനെ പൂജിച്ച സ്ഥലം. പിന്നെ സകല കരക്കാരും അറിയാൻ പൊങ്കാലയ്ക്കുള്ള ചട്ടിയും കലോ എന്റെ കടയിൽ നിന്ന് തന്നെ വാങ്ങണം. തെങ്ങേ വെച്ച് കെട്ടാനുള്ള കോളാമ്പിം ബോക്സും എന്റെ വക ഫ്രീ. ഇന്ന് മീറ്റിംഗിലുള്ള എല്ലാവർക്കും വലിപ്പ ചെറുപ്പം നോക്കാതെ തോമായുടെ വക സർബത്ത്. നീ സർബത്തുണ്ടാക്കുമ്പോൾ ഞങ്ങൾ 4 പേരെ അങ്ങനെ ഒഴിവാക്കി കെട്ടാ. ഈ മെഷീൻ വെച്ച് നീ അങ്ങനെ ഇത്രയും പേർക്ക് സർബത്തുണ്ടാക്കുന്നത് ഉള്ളതുകൊണ്ട് ഓണം പോലെ.